ശ്യാമ, ഒരാഴ്ച മുമ്പ് അവരുടെ ആത്മവിശ്വാസ പ്രകടനം എന്ന് പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ കപ്പ് ഞങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്നായിരുന്നു. നമ്മളൊരു 2 മണിക്കൂർ മുമ്പ് അവരോട് സംസാരിക്കുമ്പോഴും കുട്ടികളും അധ്യാപകരും എല്ലാവരും പറഞ്ഞിരുന്നത് അതുതന്നെയാണ്. പക്ഷേ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ്. മലയാള നാടകത്തിന്റെ മത്സര ഫലമാണ് കോഴിക്കോടിനെ ചതിച്ചത്. കണ്ണൂര് 0 ഗ്രേഡിൽ നിന്നും ഒറ്റയടിക്ക് എ ഗ്രേഡിലെത്തിയിരിക്കുന്നു. ഇതാണ് തിരിച്ചടിയായത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ ഇങ്ങനെയൊരു ഫലം വന്നിട്ടില്ല എന്ന പരാതി കോഴിക്കോടിനുണ്ട്. കാരണം എങ്ങനെയാണ് 0 ഗ്രേഡിൽ നിന്ന് ഒറ്റയടിക്ക് എ ഗ്രേഡിലെത്തുക എന്നതാണ് കോഴിക്കോട്ടെ ഈ ഒരു സംഘം ചോദിക്കുകയും ചെയ്യുന്നത്. ഇതാണ് കോഴിക്കോടിന് തിരിച്ചടിയായത്. എന്തായാലും കോഴിക്കോട്ടെ ക്യാമ്പ് തീർത്തും ശോകമുഖമാണ്. കുട്ടികളൊക്കെ ഒരു അരമണിക്കൂർ മുമ്പ് ഈ ഒരു മലയാള നാടകത്തിന്റെ ഫലം വന്നതോടുകൂടി, അതായത് കണ്ണൂരിന് അപ്പീൽ അനുവദിച്ചതോടുകൂടി തന്നെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ വലിയ ആവേശത്തോടുകൂടി ഇവിടെ നിന്ന് സംഘമായി 1-ാം വേദിയിലേക്ക് പോകാനിരുന്ന ഈ ടീമാണ് ഇപ്പോൾ ഇങ്ങനെ വളരെ വിഷമിപ്പിച്ച് ഇരിക്കുന്നത്. എന്താണ് മാഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? 2-ാമത് സംസ്ഥാന കലോത്സവം ഇന്ന് കൂടി ഇറങ്ങുമ്പോൾ ഏതായാലും വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ കുട്ടികൾ കാഴ്ചവെച്ചത്. ഏകദേശം 5-8 ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ വളരെ വാശിയേറിയ മത്സരമാണ് കാഴ്ചവെച്ചത്. തികച്ചും പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു ഈ വർഷവും സ്വർണ്ണക്കപ്പ് തിരിച്ച് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന്. മത്സരഫലങ്ങളൊക്കെ 10 ഇനങ്ങളിലെ മത്സരഫലങ്ങൾ ഞങ്ങൾ പരിശോധിച്ചപ്പം 2 പോയിന്റിന് ഞങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 0 ഗ്രേഡ് ഉണ്ടായിരുന്ന ഒരു ഫലത്തിൽ വലിയ മാറ്റം വന്നപ്പോൾ എ ഗ്രേഡ് ആയപ്പോൾ നമ്മുടെ എല്ലാ കണക്കൂട്ടലുകളും അവിടെ പിഴയ്ക്കുന്ന ഒരു അവസരമാണ് ഉണ്ടായത്. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു കോഴിക്കോട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായിരുന്നു. ഞങ്ങൾ അതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നേരത്തെ ഞങ്ങൾ പങ്കുവെച്ചത് 1 ഗ്രേഡൊക്കെ ചിലപ്പോൾ ഉയർന്ന് തരാമെന്നാണ്. അത് എ ഗ്രേഡിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ എല്ലാ കണക്കൂട്ടലും തെറ്റുന്ന ഒരു അവസരമാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും അവർക്ക് ഈ നമ്മളോടൊപ്പം മത്സരിച്ച കോഴിക്കോട്ടെ കുട്ടികൾക്കും അതുപോലെ ഈ വർഷം സ്വർണ്ണകപ്പ് നേടുന്ന കണ്ണൂർ ജില്ലയിലെ കുട്ടികൾക്കും കോഴിക്കോട് ജില്ലയുടെ എല്ലാ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയാം. പക്ഷേ അപ്പീലുകൾ ഇന്ന് ഒരുപാട് കൊടുത്തിരുന്നു. പക്ഷേ കോഴിക്കോടിന്റെ അപ്പീലൊക്കെ ഒന്നിനു പുറകെ ഒന്നായി തള്ളുന്ന ഒരു കാഴ്ചയായിരുന്നല്ലോ ഉണ്ടായത്. അപ്പീലൊന്നുമില്ല, മൊത്തത്തിലെ എല്ലാ അപ്പീലുകളും ഇപ്രാവശ്യം വളരെ കുറവാണ് അനുവദിച്ചിട്ടുള്ളത്. കണ്ണൂരിനായാലും കോഴിക്കോടിനായാലും വേറെ ഏത് ജില്ലക്കായാലും അപ്പീലുകൾ വളരെ കുറവ് തന്നെയായിരുന്നു അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷ് കിറ്റിൽ പ്രതീക്ഷ ഉണ്ടോ? ഇംഗ്ലീഷ് പ്രതീക്ഷ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇതേപോലെ 2 നോ ഗ്രേഡായ ഇനങ്ങൾ കോഴിക്കോട് ജില്ലയ്ക്ക് ഉണ്ടായിരുന്നു. രണ്ടിനങ്ങൾക്കും ഒരു സ്റ്റെപ്പ് പോലും ഉയർത്താതെ, സി ഗ്രേഡ് പോലും ആക്കാതെ രണ്ടും റിജക്ട് ചെയ്യാണ്ടായത്. അങ്ങനെ റിജക്ട് ചെയ്യാന്നപ്പോൾ ഞങ്ങളതിപ്പോൾ അന്വേഷണം പറഞ്ഞത് ഇനി നിങ്ങൾക്ക് കോടതിയിൽ പോകാൻ മാത്രമേ അവസരമുള്ളൂ. ശരിയാണ്, ഒരു അപ്പീൽ അതോറിറ്റിയാണ് തീരുമാനമെടുക്കുന്നത്, അത് സംശയമൊന്നുമില്ല. ഏറ്റവും ടോപ്പ് അപ്പീൽ അതോറിറ്റിയാണ്, അവർ തീരുമാനിക്കുന്ന സത്യം. പക്ഷേ 1 ഗ്രേഡിൽ നിന്ന് 0 ഗ്രേഡിൽ നിന്ന് എ ഗ്രേഡിലേക്ക് വരുന്ന ചരിത്രം നമ്മുടെ ഓർമ്മയിൽ ഒരുപാട് കാലം നമ്മൾക്ക് കലോത്സവത്തിൽ പല കലോത്സവം പങ്കെടുത്താണ് ഇതുവരെ ഉണ്ടായിട്ടില്ല. 0 എന്ന് മനഃപൂർവ്വമാണെന്ന് തോന്നുന്നു. മനഃപൂർവ്വം എന്ന് പറയാൻ പറ്റില്ല. എന്താണ് അതിൻ്റെ ഉള്ളിൽ കളിച്ചതെന്ന് ഞങ്ങൾക്ക് പറയാനില്ല. അങ്ങനെ സംഭവിച്ചതായിട്ട് ഞങ്ങൾ അറിവിലില്ല. 0 ഗ്രേഡിൽ നിന്ന് കാരണം ഞങ്ങൾക്ക് 2 0 കിട്ടിയിട്ടുണ്ട് ഈ വർഷം. 2 0 ഗ്രേഡ് ഞങ്ങൾക്ക് വന്നു. അതിന് ഞങ്ങൾക്കൊരു ആ 2 0 എന്നുള്ളത് സി ഗ്രേഡ് ആയിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ നേരത്തെ ഇതിനൊന്നും ആവശ്യമില്ല. കണ്ണൂരിലെ മുന്നിലെത്തുമായിരുന്നു. അല്ലെങ്കിൽ ബി ഗ്രേഡ് ആയിരുന്നെങ്കിൽ ആ രണ്ടിൽ ഒരു ഓരോ പോയിന്റ് ഉയർത്തിയാൽ മതി. ഉയർത്തിയിട്ടില്ല. കിരീടം എന്ന പ്രതീക്ഷ കൈവിട്ടോ? ആ, ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. കാരണം നമുക്കിപ്പോൾ ഈ ഇംഗ്ലീഷ് കിറ്റ് കിട്ടിയിട്ടും നമുക്ക് കാര്യമില്ല. കാരണം എ ഗ്രേഡ് കിട്ടിയാലും ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് നമുക്ക് 1-2 പോയിന്റ് പുറകിലാണ്. വലിയ നമുക്ക് തന്നെ മനസ്സിലാവരോട് സംസാരിക്കുമ്പോൾ രാവിലെ തന്നെ വരുമ്പോഴൊക്കെ ഇവരൊക്കെ വലിയ ആവേശത്തിലായിരുന്നു, ഉറപ്പിച്ചിട്ടായിരുന്നു. കാരണം 22-ാമത്തെ കപ്പ് ഈ കോഴിക്കോടിന് തന്നെ ഇവിടെ നിന്ന് കപ്പുമായേ പോകൂ എന്ന് നമ്മളൊരു 1-2 മണിക്കൂർ മുമ്പ് സംസാരിച്ചപ്പോഴും പറഞ്ഞ ടീമാണ്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ മലയാള നാടകത്തിന് കണ്ണൂരിന് അപ്പീൽ അനുവദിക്കുകയും 0 ഗ്രേഡിൽ നിന്ന് ഒറ്റയടിക്ക് എ ഗ്രേഡ് കൊടുക്കുകയും ചെയ്തത്. നമ്മൾ നേരത്തെയൊക്കെ ഇവരോട് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ സി ഗ്രേഡ് കൊടുക്കുമായിരിക്കും, എങ്കിൽ പോലും പ്രശ്നമില്ല, വെറും 1 പോയിന്റേ കയറുകയുള്ളൂ. ഇനി ബി ഗ്രേഡ് കൊടുത്താൽ പോലും 3 പോയിന്റേ കയറൂ എന്നൊരു ആത്മവിശ്വാസമായിരുന്നു ഉണ്ടായത്. എന്നാൽ ആ കണക്കൊക്കെ തെറ്റിച്ചാണ് ഇപ്പോൾ 5 പോയിന്റ് ഈ ഒറ്റ മലയാള നാടകത്തിലൂടെ കണ്ണൂരിന് ലഭിക്കുകയും അങ്ങനെ കണ്ണൂര് കോഴിക്കോടിനേക്കാൾ 3 പോയിന്റ് മുകളിൽ എത്തുകയും ചെയ്തു. ഇംഗ്ലീഷ് കിറ്റിൻ്റെ വന്നാലും മത്സരഫലം വന്നാലും കാര്യമൊന്നുമില്ല എന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കപ്പെന്ന സ്വപ്നം കോഴിക്കോട് ഇത്തവണ ഉപേക്ഷിച്ചിരിക്കുകയാണ്.